അപ്പോൾ എഡോഗ്രാമിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് പ്രോബബിലിറ്റി മാക്സ് പ്രോബബിലിറ്റി ചാപ്റ്ററിലെ ബയേസ് തിയറത്തിനെ പറ്റിയാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ബയേസ് തിയറത്തിന് എക്സാമിന് വരുന്ന പ്രോബബിലിറ്റി എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്യും. എല്ലാതും ഒരു റിപ്പീറ്റേഷനാണ്, ജസ്റ്റ് ഒരു പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഇത് എഴുതി പ്രാക്ടീസ് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ലിങ്കിൽ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ആൻസർക്ക് ചിലതിൻ്റെ ആൻസർ ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യുക. ചെയ്യാൻ പറ്റാത്തത് മെസ്സേജ് അയക്കുക. ഞാൻ അതിൻ്റെ എല്ലാത്തിൻ്റെയും സൊല്യൂഷൻ വേറെ ലിങ്കിലാക്കിയിട്ട് അയക്കാം. പക്ഷേ നിങ്ങൾ ചെയ്യാൻ കഴിയും, ഇത് സിമ്പിളാണ്. കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ബയേസ് തിയറത്തിൻ്റെ ഇക്വേഷൻ നോക്കാം. ബയേസ് തിയറത്തിൻ്റെ ഇക്വേഷൻ ഇതാണ്. പി ഓഫ് ഇ ഗിവൺ എ, അതായത് ഒരു ഇവൻ്റ് നടന്നു, ആ നടന്ന ഇവൻ്റ് ഇത് കണ്ടീഷൻ പ്രോബബിലിറ്റിയാണ് അറിയാലോ. അതൊന്ന് ബയേസ് തിയറത്തിലാണ്. ബയേസ് തിയറിൻ്റെ ഇക്വേഷൻ ഇതാണ്. പി ഓഫ് ഇ ഐ ഗിവൺ എ ഇസ് ഈക്വൽ ടു പി ഓഫ് ഇ ഐ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ഇ ഐ ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് പി ഓഫ് ഇ ഐ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ഇ ഐ. എന്താണെന്ന് ഒന്നും അറിയില്ല അല്ലേ. ഈ ബയേസ് തിയറം ജസ്റ്റ് ആ ഇക്വേഷൻ മനപ്പാടാക്കി വെച്ചാൽ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ ക്വസ്റ്റ്യൻ തന്നെ ഡിറൈവ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കാണാപ്പാടം പഠിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല. നമുക്ക് എന്താണ് കാണേണ്ടത് നോക്കാം. ബയേസ് തിയറത്തിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് ആദ്യം വേണ്ടത് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയാൽ മതി. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മുക്കാപ്പാതി ജോലി കഴിഞ്ഞു, മുക്കാപ്പാതി ജോലി കഴിഞ്ഞു. പിന്നെ ക്വസ്റ്റ്യൻ എന്നുള്ള വാല്യൂസ് എടുത്തെഴുതുക, അത് നമുക്കൊരു ഇക്വേഷനാക്കി എഴുതുക. പിന്നെ അതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചാൽ ബാക്കിയുള്ള കാ ഭാഗം കഴിഞ്ഞു. അങ്ങനെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, അതാണ് ഈ ബയേസ് തിയറത്തിൻ്റെ മുക്കാപ്പാതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജസ്റ്റ് വേഗം കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എ ഫാക്ടറി ഹാസ് ടു മെഷീൻസ് എ ആൻഡ് ബി. പാസ്റ്റ് റെക്കോർഡ് ഷോസ് ദാറ്റ് മെഷീൻ എ പ്രൊഡ്യൂസ് 60% ഓഫ് ഐറ്റം ആൻഡ് ഔട്ട്പുട്ട് മെഷീൻ ബി പ്രൊഡ്യൂസ് ബൈ 40% ഓഫ് ഇറ്റ്. ഫർദർ 2% ഐറ്റം പ്രൊഡ്യൂസ് ബൈ മെഷീൻ എ ആൻഡ് 1% പ്രൊഡ്യൂസ് ബൈ മെഷീൻ ബി വേർ ഡിഫക്റ്റീവ്. ആൾ ദ ഐറ്റംസ് വേർ പുട്ട് ഇൻ വൺ സ്റ്റോക്ക് പൈൽ ആൻഡ് ദെൻ വൺ ഐറ്റം ഈസ് ചോസൺ അറ്റ് റാൻഡം ഫ്രം ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ്. വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ ബി. ഞാൻ വേഗത്തിൽ വായിച്ചു പോയതെന്ന് വെച്ചാൽ ഇത് വലിയ ക്വസ്റ്റ്യൻ ആയിരിക്കും. പ്രോബബിലിറ്റി ബയേസ് തിയറി എന്ന് പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യനും വലിയ ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു പോകുമ്പോൾ തന്നെ മനസ്സിലാക്കാനാണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ അനലൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാക്ടറി ഹാസ് ടു മെഷീൻസ് എയുണ്ട്. ഫാക്ടറി രണ്ട് മെഷീൻ ഉണ്ട്, എയും ബിയും. അപ്പോൾ നമുക്ക് രണ്ട് മെഷീനാക്കി എടുക്കാം രണ്ട് ഇവൻ്റ്. ഫസ്റ്റ് ഇവൻ്റ് എന്താണ്? മെഷീൻ എ പ്രൊഡ്യൂസ്ഡ് 60% ഓഫ് ഐറ്റം ആൻഡ് ബി പ്രൊഡ്യൂസ്ഡ് 40% ഓഫ് ഐറ്റം. ഫർദർ 2%. അപ്പോൾ ഓക്കെ, അത് അത് വരെ നിർത്തി. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലായി എന്താ, എ പ്രൊഡ്യൂസ് ചെയ്യുന്ന 60%, ബി പ്രൊഡ്യൂസ് ചെയ്യുന്ന 40%. അപ്പോൾ നമുക്ക് അതൊരു ഇവൻ്റാക്കി എഴുതാം. നമുക്ക് ദാ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ എഴുതിയിട്ടുണ്ട് ഇവിടെ. ക്വസ്റ്റ്യൻ എന്താ? അപ്പോൾ നമുക്ക് രണ്ട് പ്രൊഡക്ഷൻ അത് ഇവിടെ നോക്കിയാൽ മതി. നമുക്ക് അത് രണ്ട് ഇവൻ്റായി കേൾക്കാം. എം വൺ എന്നുള്ളത് പ്രൊഡക്ഷൻ ഓഫ് മെഷീൻ എ. എം എ പ്രൊഡ്യൂസ് ചെയ്യണ മെഷീൻ്റെ ഇവൻ്റ് എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്യണത്, ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന അളവാണ് എം വൺ. ബി പ്രൊഡ്യൂസ് ചെയ്ത് എം ടു ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എം വൺ, അതായത് ടോട്ടൽ പ്രൊഡക്റ്റിൽ എം വൺ പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ അളവ് എത്രയാവും? 60% പറഞ്ഞു. അപ്പോൾ 60/100. ടോട്ടൽ പ്രൊഡക്റ്റിൽ ബി പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ അളവ് അതായത് 40% ആണ്. അപ്പോൾ 40/100. ഇനി നമുക്ക് പറയണം, ഫർദർ 2% ഓഫ് ദ ഐറ്റം മെഷീൻ എ പ്രൊഡ്യൂസ് ബൈ മെഷീൻ എ ആൻഡ് 1% പ്രൊഡ്യൂസ് ബൈ ബി ബി വേർ ഡിഫക്റ്റീവ്. എ പ്രൊഡ്യൂസ് ചെയ്ത ഐറ്റത്തിൽ 2% ഡിഫക്റ്റീവാണ്. ബി പ്രൊഡ്യൂസ് ചെയ്ത ഐറ്റത്തിൽ 1% ഡിഫക്റ്റാണ്. അപ്പോൾ നമുക്ക് ഏതാ, ബി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു, എയും പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതൊരു കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ്. എ പ്രൊഡ്യൂസ് ചെയ്തതിൽ 2%, ബി പ്രൊഡ്യൂസ് ചെയ്തതിൽ 1%. അപ്പോൾ നമുക്ക് എങ്ങനെ വെക്കാം, ഡി നമുക്ക് പ്രൊഡക്ഷൻ ഓഫ് ഡിഫക്റ്റ്. ഈ ആൻസർ എഴുതുമ്പോൾ ഈ ഇവൻ്റുകളൊക്കെ എഴുതണം കേട്ടോ. എക്സാമിന് ഇവൻ്റ് എഴുതാൻ മറക്കരുത്. ഇവൻറ്റിൻ്റെ ഈ ഒരു പേര് ജസ്റ്റ് രണ്ട് മിനിറ്റ് കൊടുക്കരുത്. എത്ര 30 സെക്കൻഡ് ആയിട്ട് ഇതൊക്കെ എഴുതി കഴിയും. അപ്പോൾ എന്നിട്ട് പ്രൊഡക്ഷൻ ഓഫ് ഡി പ്രൊഡക്ഷൻ ഓഫ് ഡിഫക്റ്റ് എടുക്കുക. അതിൽ നമുക്കറിയാം പി ഡി ബൈ ഇ എം വൺ, അതായത് എ പ്രൊഡ്യൂസ് ചെയ്തതിലുള്ള ഡിഫക്റ്റ് ഉണ്ട്. എ പ്രൊഡ്യൂസ് ചെയ്ത ഇത് ഇവിടെ നല്ല വായിക്കുക. എം വൺ പ്രൊഡ്യൂസ് ചെയ്തതിലുള്ള ഡിഫക്റ്റ്, എം വൺ ഏതാ മെഷീൻ എ പ്രൊഡ്യൂസ് ചെയ്തുള്ള ഡിഫക്റ്റ് 2%. ബി പ്രൊഡ്യൂസ് ചെയ്തതിലുള്ള ഡിഫക്റ്റ് 1%. ഇനി നമുക്ക് അതിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇനി അതിലെല്ലാം കൂടി സ്റ്റോക്ക് പൈൽ ചെയ്ത് ഇട്ടിട്ട് അതിന്നൊരു ഐറ്റം റാൻഡമായിട്ട് ചൂസ് ചെയ്യാണ്, അത് ഡിഫക്റ്റീവായി കിട്ടി. ആ ഡിഫക്റ്റീവായിട്ടുള്ള ഐറ്റം മെഷീൻ ബി ആണ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അപ്പോൾ നമുക്ക് ഡിഫക്റ്റീവായിട്ടുള്ള ഐറ്റം കിട്ടി, അത് ബി ആണ് പ്രൊഡ്യൂസ് ചെയ്തത്, അതിൻ്റെ പ്രോബബിലിറ്റി എന്താണ്? അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ബി ആണ് കിട്ടിയത് ഡിഫക്റ്റീവായി പ്രൊഡ്യൂസ് ബൈ ബി ആവാനുള്ള സാധ്യത.
അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാൻ കളയാം, എന്നിട്ട് ഞാൻ ഒന്ന് ആയിട്ട് എഴുതാം. അപ്പോൾ എന്താണ് പറയുന്നത്, നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ എം വണ്ണിൻ്റെത് ഇവിടെ ഡി ഓഫ് എം, നമുക്ക് രണ്ട് ഏതായാലും നാല് വാല്യൂസ് ഉണ്ടാവും, നാല് പ്രോബബിലിറ്റികൾ ഉണ്ടാവും, മിനിമം നാലെണ്ണം ഉണ്ടാവും. അപ്പോൾ അതിൽ എങ്ങനെ എഴുതാമെന്നുള്ളതും എൻ്റെ ഇക്വേഷൻ എഴുതാം. ആദ്യം നമ്മൾ റൈറ്റ് സൈഡിലത്തെ ഡിവിഷൻ നോക്കാം. ആദ്യം ഒരു വരട്ട് വയ്ക്കുക, നമുക്ക് ഡിവൈഡർ ബൈ ആണ് ആദ്യം കിട്ടുക. ഡിവൈഡർ ബൈ ആദ്യം കിട്ടാനുള്ളത് എം വണ്ണിന് ഈക്വൽ ആയിട്ടുള്ള ഡി എം വൺ, അല്ലെങ്കിൽ ഇവിടെ എ ആണെങ്കിൽ ഇവിടെ പി ഓഫ് ബി ഗിവൺ എന്നോ, അല്ലെങ്കിൽ ഇതും എം വണ്ണിൻ്റെ ആണ് ഇതും എം വണ്ണിൻ്റെ അല്ലേ, അപ്പം ഇത് രണ്ടും തമ്മിൽ അടിയിൽ മൾട്ടിപ്ലൈ ചെയ്യാം. പി ഓഫ് എം വൺ ഇൻറ്റു പി ഓഫ് ഡി ഗിവൺ എം വൺ, ഡി ഗിവൺ എം വൺ പ്ലസ് ഇനി അടുത്തത് ഏതാ എം ടു ഉണ്ട് ഡി ഗിവൺ എം ടു ഉണ്ട്, അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എം ടു ഉണ്ട് എം ടു ഇൻറ്റു ഡി ഗിവൺ എം ടു, അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഇതിൽ ഏതോ ഒന്നാണ് നമ്മുടെ മുകളിൽ വരിക, അത് ഏതാ നോക്കാം. നമുക്ക് ഏതാണ് കണ്ടുപിടിക്കേണ്ടത്, ഇറ്റ് വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ ബി, മെഷീൻ ബി എന്ന് പറഞ്ഞാൽ എം ടു. അപ്പോൾ എം ടുവിൻ്റെ ഈ ടേം എം ടു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇതാണ് ഈ എം ടു എന്നുള്ളതുണ്ടാവും, നമുക്ക് എം ടുവിൻ്റെ പ്രോബബിലിറ്റി ഇറ്റ് വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ ബി അല്ലേ, അപ്പോൾ അത് എം ടു ആണ് മെഷീൻ ബി. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ഫുള്ള് നമ്മൾ മുകളിലാക്കി എഴുതാം. ഇക്വേഷൻ കഴിഞ്ഞു, അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എന്താ കിട്ടുക, ഈ ഡി ബൈ ഗിവൺ എം ടു എന്നുണ്ടല്ലോ, അത് നേരെ തിരിച്ചെഴുതാം. എം ടു ഗിവൺ ഡി ആക്കാം. ഇക്വേഷൻ കഴിഞ്ഞു, ഇത്ര പണിയുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്, ഒരേ സാധനത്തിന്റെ കാൽക്കുലേഷൻസ് ഒരേ സാധനത്തിന്റെ ഡാറ്റ ഒരേ സാധനത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തത്, എം വണ്ണിൻ്റെത് എം വണ്ണിനോട് മൾട്ടിപ്ലൈ ചെയ്തു, എം ടുവിൻ്റെത് എം ടുവിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് നമുക്ക് കാണേണ്ടത് എം ടുവിൻ്റെ ആണ്, അത് പ്രൊഡ്യൂസർ പ്രൊഡക്ഷൻ ഓഫ് മെഷീൻ ബി ആണ്, പ്രൊഡ്യൂസ് ബൈ മെഷീൻ ബി ആണ്. അപ്പോൾ നമുക്ക് ആ ടേം എം ടു എന്നുള്ള ടേം മുകളിലേക്ക് എടുത്ത് എഴുതാം. അതിൽ പി ഓഫ് കണ്ടീഷൻ പ്രോബബിലിറ്റീനെ ഇപ്പോൾ തിരിച്ചെഴുതാം, ബയസ് തിയർ എത്ര ഉള്ളൂ, മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഏതിൻ്റെ ആണ് വേണ്ടത് അതെടുത്ത് എഴുതുക, അതിൻ്റെ ഇപ്പുറത്ത് അതിൻ്റെ ഓപ്പോസിറ്റാക്കി എഴുതാം. ഈ ഇക്വേഷനിൽ ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ പി ഓഫ് എം ടു എത്രയാണ്, എം ടു 40/100 ആണ്, ഇൻ്റു ഡി ഗിവൺ എം ടു എത്ര, ഡി ഗിവൺ എം ടു 1/100 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, വാല്യൂ കൊടുത്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ഫസ്റ്റ് കിട്ടും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, ആദ്യത്തെ ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തവർക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വേഗം മനസ്സിലാവും, നമുക്കത് വേഗം തീർക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, പ്രൊഡ്യൂസർ ഹാസ് 3 മെഷീൻ ഓപ്പറേറ്റ് എ എം ബി എൻ സി. അപ്പോൾ ആദ്യത്തെ അതേ ചോദ്യം പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ ഒരു മെഷീനും കൂടി കൂടെ വന്നു. അതിൽ അപ്പോൾ ആദ്യത്തെ അതേപോലെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇതിലെന്താ പറയുന്നത്, എ പ്രൊഡ്യൂസസ് 1%, ബി പ്രൊഡ്യൂസസ് 5, 7% ഓഫ് ഡിഫക്റ്റീവ്. എ ബി സി അത് 1%, 5%, 7% ഡിഫക്റ്റീവ് ഐറ്റം റെസ്പെക്റ്റീവ് ആയിട്ട് ഉണ്ടാക്കുന്നു. ആൻഡ് എ ഇസ് ഓൺ ജോബ് ഫോർ 50% ഓഫ് ടൈം, ബി 30% ആണ്, സി 20% ആണ്. എ 50% ടൈമും വർക്ക് ചെയ്യുന്നുണ്ട്, ബി 30, സി 20%. അതിൽ എ ഡിഫക്റ്റീവ് ഐറ്റം ഈസ് പ്രൊഡ്യൂസ്ഡ്, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ. നേരത്തെ മെഷീൻ ബി പ്രൊഡ്യൂസ് ചെയ്യാനാണ് ഡിഫക്റ്റീവ് ഐറ്റത്തിൻ്റെ പ്രോബിലിറ്റി എന്ന്, നമ്മുടെ മെഷീൻ എ പ്രൊഡ്യൂസ് ചെയ്യണതിൻ്റെ. അപ്പോൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമുക്ക് ഇവിടെ മെഷീൻ്റെ ഏതാ എടുക്കേണ്ടത്, മെഷീൻ വർക്ക് ചെയ്യണോണ്ടാണല്ലോ ഡിഫക്റ്റീവ് എടുക്കണം. അപ്പോൾ മെഷീൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ അതിൻ്റെ വർക്കിംഗ് ടൈമോ അല്ലെങ്കിൽ ഇറ്റ് ഈസ് വർക്കിംഗ് ഫോർ ഇറ്റ് ഈസ് പ്രൊഡക്ഷൻ അത് എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നോ അതല്ലെങ്കിൽ വർക്കിംഗ് ടൈമോ ഒക്കെ വന്നാൽ അതാണ് മെയിൻ ഇവൻ്റായിട്ട് എടുക്കേണ്ടത് കേട്ടോ. കാരണം മെഷീൻ വർക്ക് ചെയ്യണോണ്ടാണല്ലോ നമുക്ക് ഡിഫക്റ്റീവ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ എഴുതിയ പോലെ എം വൺ എം ടു എന്ന് എഴുതണം, അതേപോലെ തന്നെ ഇതും എം വൺ എം ടു എം ത്രീ എന്ന് എഴുതാം. കാരണം മൂന്ന് മെഷീൻ ഉണ്ടല്ലോ, എം വൺ എത്ര ശതമാനം ഉണ്ട്, 50% വർക്ക് ചെയ്യുന്നുണ്ട്, എം ടു അതായത് മെഷീൻ ബി 30%, മെഷീൻ സി 20%. പിന്നെ ഒരു ഡിഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നേരത്തെ അതേപോലെ തന്നെ ഡി ഡിഫക്റ്റ് ആക്കി എടുക്കുക. എം വൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫക്റ്റ് 1% ആണ്, എം ടു അതായത് ബി പ്രൊഡ്യൂസ് ചെയ്യുന്നത് 5% ആണ്, സി 7% ആണ്. അപ്പോൾ അത് അങ്ങനെ എഴുതി. ഇനി ഞാൻ പറഞ്ഞ പോലെ ഇക്വേഷൻ എങ്ങനെ എഴുതാം, സിമ്പിളാണ്, ഒരേ ഇതിൻ്റെ ഡാറ്റ ഒരേ ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് ഡിവിഷനാണ് കേട്ടോ, നമ്മൾ എഴുതാം ഈക്വൽ ടു എന്ന് എഴുതാം, ഒരു വര വരയ്ക്കുക. എന്നിട്ട് അടുത്ത ഡിവിഷൻ എങ്ങനെ എഴുതാമെന്ന് ഞാൻ പറയണം. ഡിവിഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മുകളിലത്തൊക്കെ സുഖമായിട്ട് ഇക്വേഷൻ, നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാം, ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് ഇക്വേഷൻ എഴുതാം. അപ്പോൾ ഒരേ പോലുള്ള സാധനം ഒരേപോലെ എഴുതാം. അപ്പോൾ ആദ്യം ഏതാ എം വണ്ണിൻ്റെ ഡാറ്റ പി ഓഫ് എം വൺ ഇൻറ്റു പി ഓഫ് ഡി ഡി ഗിവൺ എം വൺ
പിന്നെ എം ടു ഇൻറ്റു പി ഓഫ് ഡി ഗിവൺ എം ടു പി ഓഫ് എം ത്രീ ഇൻറ്റു പി ഓഫ് ഡി ഗിവൺ എം ത്രീ അത് നമ്മൾ ആദ്യം ആദ്യം അടിയിലിടുക. പിന്നെ നമുക്ക് ഏതാ വേണ്ടത്? പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ എ എന്നല്ലേ. മെഷീൻ എ ഏതാ? എം വൺ ആണ്. അപ്പോൾ എം വൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണ ഏതാ? പി ഓഫ് എം വൺ ഇൻറ്റു ഡി ഓഫ് ഡി ഗിവൺ എം വൺ, പി ഓഫ് ഡി ഗിവൺ എം വൺ. അതെടുത്ത് നേരെ മുകളിലേക്ക് എഴുതാം. നേരെ മുകളിലേക്ക് എഴുതി കഴിഞ്ഞാൽ ഈ പി ഓഫ് ഡി ഗിവൺ എം വൺ എന്നുള്ളതിനെ ഇപ്പുറത്ത് കൊണ്ടുപോയിട്ട് എം വൺ ഗിവൺ ഡി എന്ന് എഴുതാം, തിരിച്ച് എഴുതാം പി ഓഫ്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഉത്തരം കാണാം. സുഖമാണ്. പി ഓഫ് എം വൺ എന്താ? 50/100 ഇൻറ്റു പി ഓഫ് ഡി ഗിവൺ എം വൺ എന്താ? 1/100, അതായത് 5/100. അപ്പോൾ 5/100 ഡിവൈഡ് ബൈ, ഇതൊക്കെ പ്ലസ് ആട്ടോ, ഇതൊക്കെ പ്ലസ് പ്ലസ് ചെയ്തിട്ട് എഴുതണം കേട്ടോ. ഇത് എം പി ഓഫ് എം വൺ ഇൻറ്റു പി ഓഫ് ഡി ഗിവൺ എം വൺ പ്ലസ് പി ഓഫ് എം ടു ഇൻറ്റു പി ഓഫ് ഡി ഗിവൺ എം ടു പ്ലസ് പി ഓഫ് എം ത്രീ ഇൻറ്റു, ഇനി എത്ര ഉണ്ടോ അത്രയും മൾട്ടിപ്ലൈ ചെയ്യുക, ടോട്ടലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. എന്നിട്ട് ആവശ്യമുള്ളത് മെഷീൻ വൺ ആണോ, എ ആണോ, ബി ആണോ, സി ആണോ, അതെടുത്ത് മുകളിലേക്ക് എഴുതാം. ആ ടോട്ടൽ ആ മൾട്ടിപ്ലൈ ചെയ്ത പ്രൊഡക്റ്റ് ഫുൾ മുകളിലേക്ക് എഴുതാം. അതിൻ്റെ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഇപ്പുറത്ത് കൊണ്ടുപോയിട്ട് തിരിച്ച് എഴുതാം. എന്നാൽ സോൾവ് ചെയ്താൽ ഇക്വൽ എന്താണ് ഫസ്റ്റ് സെക്കൻഡും കഴിഞ്ഞു. ഇത് ഞാൻ നമ്പർ ചെയ്യാം, നമ്പർ നിങ്ങൾക്ക് ആണ് വിട്ട് തരുന്നത്, നമ്പർ ചെയ്യണത് നിങ്ങളാണ്. സുഖമായിട്ട് ഇതാണ് ഇക്വേഷൻ. എന്തായാലും നമ്മൾ നേരിട്ട് കാൽക്കുലേറ്റർ അടിച്ചു നോക്കിയാൽ മതി. എക്സാമിന് കാൽക്കുലേറ്റർ ഉണ്ടാവുമല്ലോ, അപ്പോൾ കാൽക്കുലേറ്റർ നേരിട്ട് അടിച്ചു പോകും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ ത്രീ എങ്ങനെ അടുത്ത് വായിച്ചു നോക്കാം. ഓഫ് എ സ്റ്റുഡൻറ്റ് ദ കോളേജ് ഇറ്റ് ഈസ് നോൺ ഫോർ 60% റിസൈഡ് ഇൻ ഹോസ്റ്റൽ, 40% ഡിസ്മോൾ. അപ്പോൾ ഒരു കോളേജിൽ 60% ഹോസ്റ്റൽ നിൽക്കുന്നവരാണ്, 40% സ്കൂളിൽ വീട്ടിൽ പോയിട്ട് ഡേ സ്കോളേഴ്സ് ആണ്, വീട്ടിൽ പോയി പഠിക്കുന്നവർ, വീട്ടിൽ പോയിട്ട് മുട്ടിക്കുന്നവരാണ്. അതിൽ റിസൾട്ട് ഷോ 30% ഹോസ്റ്റൽ ആവും. ആ ഹോസ്റ്റലിൽ നിൽക്കുന്ന 30% ആൾക്കാർക്ക് എ ഗ്രേഡ് എ ഉണ്ടാവും, ഗ്രേഡ് എ കിട്ടാറുണ്ട്. അതേപോലെ 20% വീട്ടിൽ പോയി പഠിക്കുന്നവർക്കും എ ഗ്രേഡ് കിട്ടാറുണ്ട്. അപ്പോൾ 60% കുട്ടികൾ ഹോസ്റ്റലിൽ നിൽക്കുന്നു, അതിൽ 30% ആൾക്കാർക്ക് എ ഗ്രേഡ്, 40% ആൾക്കാർ വീട്ടിൽ പോയി പഠിക്കുന്നു, അതിൽ 20% ആൾക്കാർക്ക് എ ഗ്രേഡ്. മനസ്സിലായല്ലോ ആ ക്വസ്റ്റ്യൻ പോകണം പോക്കണ്ടല്ലോ. അപ്പോൾ ഏതാണ് കണ്ടീഷൻ പ്രോബബിലിറ്റി, ഏതാണ് മെയിൻ ഇവൻ്റ് എന്ന് മനസ്സിലായല്ലോ. ഹോസ്റ്റലിൽ നിൽക്കുന്നു, ഹോസ്റ്റലിൽ നിൽക്കുന്ന 30 പേർക്കാർക്ക് എ ഗ്രേഡ്. അപ്പോൾ ഏതാണ് ആ ഗ്രേഡ് കിട്ടുന്ന എ ഗ്രേഡ് കിട്ടുന്നതാണ് കണ്ടീഷൻ, കാരണം ഹോസ്റ്റലിൽ നിൽക്കണോർന്ന് നമ്മൾ കടമെടുത്തിട്ടാണല്ലോ. അപ്പോൾ മെയിൻ ഇവൻ്റ് ഏതാണ്? ഹോസ്റ്റലിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിത് സൊല്യൂഷൻ അങ്ങനെ നോക്കാം. അപ്പോൾ എന്തായി, നമ്മൾ എച്ച് ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാരുടെയും ഡി ഡേ സ്കോളേഴ്സിൻ്റെയും ഇവൻ്റ് ആക്കി എടുക്കുന്നു. മെയിൻ ഇവൻ്റ് രണ്ട് ഇവൻ്റ്. അതിൽ ഹോസ്റ്റലിൽ എത്ര ആൾക്കാർ നിൽക്കുന്നുണ്ട്? 60% ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഡേ സ്കോളേഴ്സ് എത്രയാണ്? 40% ആൾക്കാർ. അതിൽ എന്താ പറയണത്? പി ഓഫ് എ എന്ന് പറയുന്നത് ഗെറ്റിംഗ് എ ഗ്രേഡ്. നമുക്ക് നമ്മൾ എടുത്തു പി ഓഫ് എ എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് എ ഗ്രേഡ്. അതിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാർക്കുള്ള എ ഗ്രേഡ്, അതായത് പി ഓഫ് എ ഗിവൺ എച്ച്. അതാണല്ലോ കണ്ടീഷൻ പ്രോബിലിറ്റി, അങ്ങനെയാണല്ലോ. എ ഗിവൺ എച്ച്, ഹോസ്റ്റലിൽ നിൽക്കുന്നവരിൽ എ ഗ്രേഡ്, ഹോസ്റ്റലിൽ നിൽക്കുന്നവർ എ ഗ്രേഡ് എത്രയാണ്? 30% പറഞ്ഞു. പിന്നെ ഡേ സ്കോളേഴ്സിൽ എ ഗ്രേഡ് കിട്ടുന്നവർ എത്രയാണ്? 20% പറഞ്ഞു. പിന്നെ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതേണ്ടത്? ഒരേപോലുള്ള സാധനം ഒരേപോലെ മൾട്ടിപ്ലൈ ചെയ്യാം. എച്ച് ഉണ്ട് ഇവിടെ, അപ്പോൾ ഇതിന് എച്ചിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവിഷൻ ആക്കി എഴുതുക. അപ്പോൾ ഓർത്തണം ബൈ ഉള്ളതാണ് പറയുന്നത്. അപ്പോൾ എച്ചിൻ്റെത് ഏതാ? പി ഓഫ് എച്ച് ഇൻറ്റു പി ഓഫ് എ ഗിവൺ എച്ച് പ്ലസ് പി ഓഫ് ഇനി ഏതാ ഡി ഉള്ള ഡി ആണ്, പി ഓഫ് ഡി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ഡി. അപ്പോൾ രണ്ടെണ്ണുള്ളൂ. അപ്പോൾ അത് രണ്ട് പ്ലസ് ചെയ്ത് ചെയ്താൽ ഇനി നമുക്ക് എന്താ ഉത്തരം കിട്ടേണ്ടത്? എന്താ ക്വസ്റ്റ്യൻ എന്താണ്? വൺ സ്റ്റുഡൻറ്റ് ഈസ് ചൂസൺ റാൻഡം ആൻഡ് ഹി ഹാസ് ഗ്രേഡ്. ഒരു കുട്ടിയെ സെലക്ട് ചെയ്തു, അയാൾക്ക് എ ഗ്രേഡ് ഉണ്ട്. ആൻഡ് അവൻ ഹോസ്റ്റലർ ആവാനുള്ള ചാൻസ് എന്താണ്? അവൻ ഡേ സ്കോളർ ആവാനുള്ള ചാൻസ് എന്താണ്? നമുക്ക് രണ്ടെണ്ണം കിട്ടണം. അപ്പോൾ രണ്ടിൻ്റെയും കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഹോസ്റ്റലർ എത്തേണ്ടി വയ്ക്കാം. ഹോസ്റ്റലർ ഏതാണ്? എച്ച് ആണ്. അപ്പോൾ എച്ചിൻ്റെ പിടിച്ചിട്ട് മുകളിലേക്ക് എഴുതാം. എച്ചിനെ പിടിച്ചിട്ട് എച്ചിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പിടിച്ചിട്ട് മുകളിലേക്ക് എഴുതാം. അതായത് പി ഓഫ് എച്ച് ഇൻറ്റു പി ഓഫ് എ ഗിവൺ എച്ച് മുകളിലേക്ക് എഴുതാം. ഈക്വൾ ടുൻ്റെ അപ്പോൾ ഇങ്ങോട്ട് എന്ത് എഴുതണം? ഇങ്ങോട്ട് എ ഗിവൺ എച്ച് എന്നുള്ളത് തിരിച്ചെഴുതണം. എച്ച് ഗിവൺ എ, എച്ച് ഗിവൺ എ. എന്നിട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് പി ഓഫ് എച്ച് എന്താണ്? പി ഓഫ് എച്ച് 60/100 ആണ്. പി ഓഫ് എ ഗിവൺ എച്ച് എന്താ? എ ഗിവൺ എച്ച് 30/100 ആണ്. ഇക്വേഷൻ നമ്പർ ഇതാക്കുക, കാൽക്കുലേറ്റർ അടിച്ചു നോക്കുക, ഉത്തരം കാണാം. ഇനി നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഒന്ന് ഡേ ഹോസ്റ്റലർ ആവാൻ എന്താണ്, ഒന്ന് ഡേ സ്കോളർ ആവാൻ. ഡേ സ്കോളർ ആവാൻ എന്ത് ചെയ്യുക? ഈ എച്ചിന് പകരം നമ്മൾ ഈ ഡി ഡേ സ്കോളേഴ്സിൻ്റെ ഇത് മുകളിലേക്ക് എഴുതുക. അപ്പോൾ എ ഗിവൺ ഡി എന്നാവും, എ ഗിവൺ ഡി. അപ്പോൾ ഇപ്പുറത്ത് എന്തെഴുതണം? ഡി ഗിവൺ എ. തിരിച്ചെഴുതാം. എന്നിട്ട് കാൽക്കുലേറ്റർ കാണാം, ഉത്തരം കണ്ടുപിടിക്കാം. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊരു ബാഗിൻ്റെ ചെയ്യാം. ബാഗിൻ്റെ ക്വസ്റ്റ്യൻ ആണല്ലോ ഏറെക്കുറെ വരാറ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബാഗ് വൺ കണ്ടെയ്ൻ 3 red, 4 black ബോൾ ആൻഡ് വൈൽ ബാഗ് ടു കണ്ടെയ്ൻ 5 red, 6 ball. അപ്പോൾ രണ്ട് ബാഗ് ഉണ്ട്, രണ്ട് ബാഗിൽ 3 red, 4 black, മറ്റേതിൽ 5 red, 6 black. വൺ ഓഫ് ദ ബാഗ് ബോൾ ഇസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം എ ബാഗ് ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി റെഡ്. അതിൽ ഒരു ബോള് ഏതോ ഒരു ബാഗിൽ നിന്നെടുത്തും ആ ബാഗിൽ നിന്ന് എടുത്തത് റെഡാണ്. അത് സെക്കൻഡ് ബാഗിൽ നിന്ന് വരാനുള്ള ചാൻസ് എന്താണ്? അപ്പോൾ ഇവിടെ ഏതാണ് കണ്ടീഷൻ പ്രോബിലിറ്റി, ഏതാണ് മെയിൻ ഇവൻറ്റ്?
അപ്പോൾ നമുക്ക് നമുക്ക് ആലോചിച്ച് നോക്കാം, നമുക്ക് നമുക്കത് നിങ്ങൾ ചെയ്ത് നോക്കാം. രണ്ട് ബാഗ് ഉണ്ട്, രണ്ട് ബാഗിൽ ഇതിൽ എത്ര ബോൾ ഉണ്ട്? 3 റെഡ്, 4 ബ്ലാക്ക്, ബ്ലാക്ക് ഇതിൽ 5 റെഡ്, 6 ബ്ലാക്ക്. അപ്പോൾ നമ്മളങ്ങനെ ആദ്യം സെലക്ട് ചെയ്യും. ആദ്യം സെലക്ട് ചെയ്തതിൽ മെയിൻ ഇവൻ്റ് എന്താവും? അപ്പോൾ നമ്മളതിൽ കൈയിട്ടു. അതായത് ആദ്യം നടക്കുന്ന ഇവൻ്റ് ഏതാവും? നമ്മൾ ഏത് ബാഗിൽ, ഏതൊരു ബാഗിൽ കൈയിട്ടു. അപ്പോൾ ഏത് ബാഗിൽ കൈയിട്ടെന്ന് എങ്ങനെ അറിയാം? അപ്പോൾ ഫസ്റ്റ് നടക്കുന്ന ഇവൻ്റ് ആ ബാഗിൽ കൈയിടാനാണല്ലോ. അപ്പോൾ മെയിൻ ഇവൻ്റ് ഏതാവും? ചൂസിങ് എ ബാഗ്. അപ്പോൾ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ബാഗാണ്. ഇത് ഇവിടെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഏതൊരു ബാഗ് ഉണ്ട്, രണ്ട് ബാഗ് ഉണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ അങ്ങനെ നോക്കിയിട്ട് നിട്ടു. അപ്പോൾ ഏത് ബാഗിലിട്ട് എന്നൊക്കെ അറിയില്ല. അപ്പോൾ ബാഗ് ചൂസ് ചെയ്യണത് അതാണ് ആദ്യം നടക്കുന്ന ഇവൻറ്റ്. ആദ്യം നടക്കുന്ന ബാഗ് ചൂസ് ചെയ്യണം. അപ്പോൾ അതാണ് മെയിൻ ഇവൻറ്റ്. പിന്നീട് നമ്മൾ അതിന്ന് റെഡ് ബോൾ എടുക്കണതും ബ്ലൂ ബോൾ എടുക്കണതും, അപ്പോൾ അത് രണ്ടാമത് നടക്കുന്ന ഇവൻറ്റാണ്. അപ്പോൾ മെയിൻ ഇവൻറ്റും രണ്ടാമത് നടക്കുന്ന ഇവൻറ്റ് കണ്ടീഷണൽ ഇവൻറ്റും മനസ്സിലായല്ലോ. നമുക്ക് നോക്കാം, രണ്ട് ബാഗ് ഇതാ, ഇത് 3 റെഡ്, 4 ബ്ലാക്ക്, 5 റെഡ്, 6 ബ്ലാക്ക്. അതിൽ ബി വൺ ചൂസ് ചെയ്ത് നമുക്ക് രണ്ട് ഇതാക്കി എന്തെടുക്കുക, ബി വണ്ണും ബി ടു എടുക്കാം. ബി വണ് ചൂസിങ് ബാഗ് വൺ, ബാഗ് ചൂസ് ചെയ്യണ ഇവൻറ്റ് എന്താണ്, ഇതാണ് ഇവൻ്റ് ആണ്. ബി ടു ബാഗ് രണ്ടാമത് ചൂസ് ചെയ്യണം, ഐ മീൻ രണ്ടാമത്തെ ബാഗ് ചൂസ് ചെയ്യണ ഇവൻ്റ് ആണ്. പി ഓഫ് ബി വൺ എന്താ, രണ്ട് ബാഗ് ഉണ്ട്, രണ്ട് ബാഗിൽ ഒരു ബാഗ് സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്താവും? 1/2 അല്ലേ, 1/2, ഹാഫ് ആണ്. അപ്പോൾ രണ്ടാമത്തെ ബാഗ് ചൂസ് ചെയ്യാനുള്ളതും അതും 1/2 അല്ലേ. അപ്പോൾ രണ്ടും ഹാഫ് ആണ്, രണ്ട് ഈക്വൽ ആണ്. രണ്ട് ബാഗ് ഉണ്ടെങ്കിൽ 1/2, മൂന്ന് ബാഗ് ഉണ്ടെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ബാഗ് 1/3 ആണ്, 4 എണ്ണം ഉണ്ടെങ്കിൽ 1/4 ആണ്. അപ്പോൾ അത് സുഖമായിട്ട് കണ്ടുപിടിക്കാം. ഇനി നമുക്കുള്ളത് എന്താണ്, നമ്മളൊരു ബാൾ ചൂസ് ചെയ്തു, അത് റെഡാണ്. അപ്പോൾ റെഡ് ആർ എന്തെടുക്കാം, ചൂസിങ് റെഡ് ബാൾ എടുക്കാം. ചൂസിങ് റെഡ് ബാൾ എടുക്കുമ്പോൾ ആർ ഫസ്റ്റ് ബാഗിൽ നിന്ന് റെഡ് ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി എന്താ? ഫസ്റ്റ് ബാഗിൽ 3 റെഡ് ബോൾ ഉണ്ട്, ടോട്ടൽ 7 ബാഗ് ഉണ്ട്, ടോട്ടൽ 7 ബോൾ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു റെഡ് ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി എന്താണ്? സാധ പ്രോബിലിറ്റി, ഈസി പ്രോബിലിറ്റിൻ്റെ ഈസി ഇക്വേഷൻ. അപ്പോൾ 3 എണ്ണം ഉണ്ട്, 3 ÷ എത്ര ടോട്ടൽ ബോൾ ഉണ്ട്, 7 ഉണ്ട്. അപ്പോൾ 3/7. മറ്റേ ബാഗ് എന്നോ, മറ്റേ ബാഗിൽ എത്ര റെഡ് ഉണ്ട്, 5 ഉണ്ട്. ടോട്ടൽ എത്ര ബോൾ ഉണ്ട്, 11 ഉണ്ട്. അപ്പോൾ റെഡ് ചൂസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്താ? 5/11. അപ്പോൾ നമുക്ക് എല്ലാ ഡാറ്റയും കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഒരേപോലുള്ളത് ഒരേപോലെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവിഷൻ്റെ അടിയിൽ കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം ചെയ്ത് എഴുതുക. അപ്പോൾ ഇവിടെ എന്താണ്, ബി വൺ ഉണ്ട്, പി ഓഫ് ബി ആർ ഗിവൺ ബി വൺ ഉണ്ട്, അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. പിന്നെ പി ഓഫ് ബി ടു ഉണ്ട്, പി ഓഫ് ആർ ഗിവൺ ബി ടു ഉണ്ട്, ബി ടു ഉണ്ട്. അപ്പോൾ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ പി വൺ ഇൻറ്റു പി ഓഫ് ആർ ഗിവൺ ബി വൺ പ്ലസ് പി ഓഫ് ബി ടു ഇൻറ്റു പി ഓഫ് ആർ ഗിവൺ ബി ടു. അപ്പോൾ രണ്ടെണ്ണമുള്ളൂ, ഡിവൈഡഡ് ബൈ കഴിഞ്ഞു. ഇനി നമുക്ക് ഏതാണ് ചൂസിങ് ഇറ്റ്, റെഡ് ബോൾ കം ഫ്രം എന്താണ്, ബാഗ് ടു ആണ്. അപ്പോൾ ബാഗ് ടു ഏതാ, ബി ടു. അപ്പോൾ പി ഓഫ് ബി ടുവിൻ്റെ ആർ ഗിവൺ ബി ടുവിനെ മുകളിലേക്ക് എഴുതുന്നു, ഈ ആർ ഗിവൺ ബി വൺ എന്നുള്ളത് തിരിച്ചെഴുതുന്നു. സോറി, ബി ടു ആണല്ലോ അല്ലേ, ബാഗ് ടു അല്ലേ. അപ്പോൾ ഇവിടെ ചൂസ് ചെയ്തായിരുന്നു, ഇത് ബി ടു ആണ്, ഇതാണ് ചൂസ് ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ മാറ്റിയത്. അപ്പോൾ ബി ടു എടുത്തുനിന്ന് മുകളിലേക്ക് ആക്കുന്നു, ഈ ബി വൺ ബി വൺ അല്ല ബി ടു ആണ്. ഇതാ ഈ ടേമിനെ പിടിച്ചിട്ട് മുകളിലേക്ക് എഴുതുന്നു, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഉത്തരം കണ്ടുപിടിക്കുന്നു. ഞാൻ അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ല, ഒക്കെ നിങ്ങൾ ചെയ്യണം, കണക്ക് കൂട്ടലൊക്കെ നിങ്ങളാണ് ചെയ്യേണ്ടത്. ഞാൻ ഇക്വേഷൻ എങ്ങനെ എഴുതാമെന്നും ആ ക്വസ്റ്റ്യൻ എങ്ങനെ മനസ്സിലാക്കാമെന്നും മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ എല്ലാം മനസ്സിലായല്ലോ അല്ലേ. ജസ്റ്റ് ആ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ളതും ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ ഇക്വേഷൻ സുഖമായിട്ട് കണ്ടുപിടിക്കാം. ഇനി പക്ഷേ ഇനിയാണ് ഇമ്പോർട്ടൻറ്റ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ആണ് അധികം എക്സാമിന് വരാറ്. അപ്പോൾ ഈ ടൈപ്പ് എങ്ങനെയാണ് നോക്കാം. അത് എന്താണ്, ഇൻ ആൻസറിങ് എ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക, അതിൻ്റെ പ്രോബബിലിറ്റി കാണാനാണ്. ആ എക്സാമിന് ചിലപ്പോൾ ഇതാവും വരാം, കാരണം ഇത് കുറച്ച് ആലോചിച്ച് കണ്ടുപിടിക്കാണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, എ സ്റ്റുഡൻറ്റ് എയ്തർ നോസ് ദി ആൻസർ ഓർ ഗസ്സസ് ദി ആൻസർ. ഞാൻ ക്വസ്റ്റ്യൻ ചുരുക്കി പറഞ്ഞതാണ്. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ടെസ്റ്റ് ഉണ്ട്, അതിൽ ഒരു കുട്ടിക്ക് ഒന്നെങ്കിൽ ആൻസർ അറിയാം, അതായത് നമുക്കറിയാം, അല്ലെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യും, ആ ഗസ് ചെയ്തിട്ട് ഒന്ന് കറക്കി കുത്തിയിട്ട് ആൻസർ ചെയ്തു. ലെറ്റ് 3/4 ബി ദ പ്രോബിലിറ്റി ഹീ നോസ് ദ ആൻസർ. അതിൽ മുക്കാൽ പകുതി, 3/4 ചാൻസും ആ കുട്ടിക്ക് ആൻസർ അറിയണ ക്വസ്റ്റ്യൻ ആണ്. ഈ കുട്ടി ഭയങ്കര പഠിപ്പാട്ടോ എന്നെ കൊണ്ടാണ്. 3/4 പ്രോബിലിറ്റി കുട്ടിക്ക് ആൻസർ അറിയാവുന്നതാണ്. അതിൽ 1/4 കുട്ടി കറക്കി കുത്തുന്നതാണ്, അതായത് കാ ഭാഗം കുട്ടി കറക്കി കുത്തും, മുക്കാൽ ഭാഗം കുട്ടിക്ക് അറിയണ ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് അസ്യൂം ദാറ്റ് ഗസ് ഇസ് ദ ആൻസർ വിൽ ബി കറക്റ്റ് ബൈ പ്രോബിലിറ്റി 1/4. അതായത് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഇപ്പോൾ കുട്ടി ഇങ്ങനെ കറക്കി കുത്തി എഴുതിയാൽ, കറക്കി കുത്തി എഴുതണേൽ 1/4% ആൻസറും കറക്റ്റ് ആവാനാണ് സാധ്യത. അത് അതിൽ കറക്കി കുത്തി എഴുതണേൽ കാ ഭാഗം കറക്റ്റ് ആവാനാണ് സാധ്യത വരുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ സ്റ്റുഡൻറ്റ് നോസ് ദ ആൻസർ ഗിവൺ ദാറ്റ് ദ ആൻസേർഡ് ക്വസ്റ്റ്യൻ കറക്റ്റ്ലി, ഹി ആൻസേർഡ് ദ ക്വസ്റ്റ്യൻ കറക്റ്റ്ലി. അപ്പോൾ ഒരു കുട്ടീൻ്റെ എസ് എം പേപ്പർ എക്സാം കഴിഞ്ഞു, ചെക്ക് ചെയ്യുമ്പോൾ കുട്ടി എഴുതിയ ഉത്തരം ശരിയാണ്, ആ ഉത്തരം കുട്ടി ആലോചിച്ച, അതായത് കുട്ടിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ആൻസർ ചെയ്തതെന്നുള്ള അങ്ങനെ ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്താണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, എം സി ക്യു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുകിൽ കുട്ടിക്ക് അറിയാം, അല്ലെങ്കിൽ കുട്ടി ഗസ് ചെയ്യും,
അറിയാനുള്ള സാധ്യത മുക്കാ പകുതിയാണ്, ഗസ് ചെയ്യാനുള്ള സാധ്യത കാ ഭാഗമാണ്. അപ്പൊ ഗസ് ചെയ്ത് എഴുതിയാൽ കാ ഭാഗം ആ ക്വസ്റ്റ്യൻ ആൻസർ ശരിയാവും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ശരിയാണ്. ഇത് കുട്ടി കുട്ടിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണോ അതോ കുട്ടി ഗസ് ചെയ്ത് എഴുതിയതാണോ? അറിയാവുന്ന ക്വസ്റ്റ്യൻ ആവാനുള്ള സാധ്യത എത്രേ? അറിഞ്ഞിട്ട് എഴുതിയ ഉത്തരമാവാനുള്ള സാധ്യത എത്രേ? ഇത് അത്ര പറയാൻ കാരണം ഇത് ഇതാണ് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതിൽ ഡാറ്റ കുറച്ചേ തരുള്ളൂ. നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ ഇതെടുക്കാം, ആൻസർ എങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ അറ്റൻഡ് ചെയ്യാം, കുട്ടി അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ കുട്ടിക്ക് എന്താ അറിയാം, കുട്ടിക്ക് ആൻസർ അറിയാം, കുട്ടിക്ക് ആൻസർ ഗസ് ചെയ്യാം. അപ്പോൾ അതാണ് രണ്ട് ഇവൻറ്റ്. ഒന്ന് എ, ഹി നോസ് ദി ആൻസർ, ഹി നോസ് ദി ആൻസർ, ആ കുട്ടിക്ക് ഉത്തരം അറിയാം. ബി എന്താണ്, ഹി ഗസ്സസ് ദി ആൻസർ, ഹി ഗസ്സസ് ദി ആൻസർ. അപ്പോൾ ബി കുട്ടി ഗസ് ആൻസർ ഗസ് ചെയ്യാൻ അറിയാം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ എന്താണ്, കുട്ടിയാവുന്ന കുട്ടിക്ക് ഉത്തരം അറിയാനുള്ള ചാൻസ് എന്താണ്, 3/4 ആണ് തന്നണു. പി ഓഫ് ബി എന്താണ്, ഗസ് ചെയ്യാനുള്ള ചാൻസ് എത്രയാണ്, 1/4 ആണ് തന്നണു. ഇനി അടുത്ത ഡാറ്റ എന്താണ്, കുട്ടി ആൻസർ ചെയ്യണത്. ഇവിടെയാണ് ഇത്, ഇതിൽ എന്ത് ഡാറ്റ തന്നണത്, ആലോചിച്ച് എഴുതിയതാണെങ്കിൽ, കറക്കി കുത്തിയതാണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി കാലാണ് തന്നണം. അപ്പോൾ അത് കറക്കി കുത്തിയത് ഏതാ, ബി ആണ്. അപ്പോൾ നമുക്കൊരു ഇവൻറ്റും കൂടി ഡിഫൈൻ ചെയ്യാനുണ്ട്. നമുക്ക് ആ ഇവൻറ്റ് എന്തായാലും കൊടുക്കുക, ഒരു ഓ ഡി എന്നോ അല്ലെങ്കിൽ നമുക്ക് ഡി എന്ന് കൊടുക്കാം. ഡി, ഹി അറ്റൻഡ് ദ ക്വസ്റ്റ്യൻ, ഹി ആൻസർ ദ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഹി ആൻസർ ദ ക്വസ്റ്റ്യൻ. ആ കുട്ടി ഉത്തരം എഴുതുന്നു, ഉത്തരം എഴുതുന്നു, അത് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു, നമുക്കിവിടെ തന്നത് കുട്ടി ഗസ് ചെയ്തിട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു എങ്ങനെ, ഗസ് ചെയ്തുകൊണ്ട്, ഗസ് ചെയ്തുകൊണ്ട്. അപ്പോൾ അത് എത്രയാണ്, 1/4 ആണ് തോന്നുന്നു. ഇനി നമുക്കൊരു ഡാറ്റയും കൂടി വേണ്ട, പി ഓഫ് എ ഗിവൺ ഡി ഗിവൺ എയും കൂടി വേണ്ട, അത് എത്രയാവും, പി ഓഫ് എ ഗിവൺ ഡി എത്രയാകും, അതാണ് നമുക്ക് അറിയേണ്ടത്. അത് നിങ്ങൾ ആലോചിക്കാം. നിങ്ങൾ ആലോചിക്കുമ്പോൾ എത്രയാണ്, എ എന്താണ്, കുട്ടിക്ക് ആൻസർ അറിയാം, കുട്ടിക്ക് ആൻസർ അറിയാം. അപ്പോൾ കുട്ടി ശരി ഉത്തരം, ആൻസർ ദ ക്വസ്റ്റ്യൻ കറക്റ്റ്ലി നിന്നു കേട്ടോ, ശരി ഉത്തരമായിട്ട് എഴുതണം. നമുക്ക് 1/4 എന്താണ്, ഹി ദ പ്രോബബിലിറ്റി ദാറ്റ് ഹി ഗസ്സസ് ആൻഡ് നോസ് ദ ആൻസർ ശരിയാവണതാണോ, അതെവിടെ ഉള്ളത് വിൽ ബി കറക്റ്റ് ഇൻ ദ പ്രോബബിലിറ്റി 1/4 ആണ്, കറക്റ്റ് ആണ് 1/4 ആണ്. അപ്പോൾ ഹി ആൻസർ ദ ക്വസ്റ്റ്യൻ കറക്റ്റ്ലി. ഒരു കുട്ടിക്ക് ഉത്തരം അറിയാം, ആ അപ്പോൾ ശരി ഉത്തരം സെലക്ട് ചെയ്യാൻ എ ഗിവൺ ഡി അല്ലോ, എന്താണ് ഞാൻ എഴുതുന്നത്, ഡി ഗിവൺ എ അല്ലേ, ഡി ഗിവൺ എ. ഒരു കുട്ടിക്ക് ആൻസർ അറിയാം, കുട്ടിക്ക് ആൻസർ അറിയാം, എന്നിട്ട് ആ കുട്ടി ശരി ഉത്തരം സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാവും. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാം, അപ്പോൾ നിങ്ങൾ അതിൻ്റെ ശരി ഉത്തരം പറയുന്ന ചാൻസ് പ്രോബബിലിറ്റി എത്രയാവും. നിങ്ങൾക്കൊരു ഉത്തരം അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ അപ്പോൾ എല്ലാ ടൈമും ശരി ഉത്തരമല്ലേ പറയുള്ളൂ. അപ്പോൾ പി ഓഫ് ഡി ഗിവൺ എ എന്നാണ്, 1 ആണ്. ഇതാണ് ഇവിടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ആ ഒരു ചിന്ത പോകേണ്ടതാണ്, ആ ഒരു ചിന്ത പോകാനാണ് കുട്ടികൾക്ക് പ്രശ്നം വരാറ്. ഇതാണ് ഇവിടെ തെറ്റ്. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെയാണ്, ഒരേപോലെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവിഷൻ ആക്കി എഴുതുക, എന്നിട്ട് കാണാം. അപ്പോൾ നമുക്ക് എന്താണ്, ആദ്യം ഈക്വൽ ടു ഇടാം, എന്നിട്ട് അടിയിത്തത്, അടിയത്തത് എന്താണ് നോക്കാം. അടിയത്തത് എന്താണ്, എ ഉണ്ട്, പി ഓഫ് ഡി ഗിവൺ എ ഉണ്ട്, അപ്പോൾ പി ഓഫ് എ ഉണ്ട്, പി ഓഫ് എ ഗിവൺ ഡി ഉണ്ട്, പി ഓഫ് എ ഉണ്ട്, പി ഓഫ് എ ഗിവൺ ഡി ഉണ്ട്, ഡി ഗിവൺ എ ഉണ്ട്, പ്ലസ് ഇനി എന്താണ്, പി ഓഫ് ബി ഉണ്ട്, പി ഓഫ് ബി ഉണ്ട്, പി ഓഫ് ഡി ഗിവൺ ബി ഉണ്ട്. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം, രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ഇനി നമ്മളെന്താ കാണേണ്ടത്, കുട്ടി ഉത്തരം അറിഞ്ഞിട്ടാണ് ഉത്തരം ചെയ്യുന്നത്. അറിയണേൻ്റെ ഏതാണ്, എ ആണ്. അപ്പോൾ എ ഏതാണുള്ളത്, എ എടുക്കുക, സി ചെയ്യുക, എന്നിട്ട് ഇതിങ്ങനെ മുകളിൽ എഴുതുക. ഇനി എന്താ ചെയ്യണ്ടു, ഈ പി ഓഫ് ഡി ഗിവൺ എ എന്നുള്ളത് ഇവിടെ എന്ത് ചെയ്തു, പി ഓഫ് എ ഗിവൺ ഡി എന്ന് എഴുതാം, തിരിച്ചെഴുതാം. എന്നിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഉത്തരമായി, ഇത്രേ പണിയുള്ളൂ. വീഡിയോ ഇപ്പം തന്നെ കുറേ ലെങ്ത്തി ആയതുകൊണ്ട് അപ്പോൾ നമുക്കിനി വേഗം ക്വസ്റ്റ്യൻ എങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, ഗിവൺ 3 ഐഡൻറ്റിക്കൽ ബോക്സസ് 1, 2, and 3, ഈച്ച് കണ്ടെയ്ൻ 2 കോയിൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, 3 ബോക്സ് ഉണ്ട്, 3 ബോക്സിലും ഓരോന്നിലും 2 കോയിൻ വീതമുണ്ട്. ആദ്യത്തെ ബോക്സിൽ ബോത്ത് കോയിൻസ് ആർ ഗോൾഡ്, ആദ്യത്തെ ബോക്സിൽ 2 കോയിനും ഗോൾഡാണ്. രണ്ടാമത്തെ ബോക്സിൽ 1 കോയിൻ സിൽവർ, 1 കോയിൻ ഗോൾഡാണ് തോന്നുന്നു. മൂന്നാമത്തെ ബോക്സിൽ 2 സിൽവർ ആണ്. അപ്പോൾ 2 ഗോൾഡ്, 1 സിൽവർ, 1 ഗോൾഡ്, 2 സിൽവർ. അപ്പോൾ ആൻഡ് എ പേഴ്സൺ ചൂസ് ദ ബോക്സ് ആൻഡ് ടേക്സ് ദ കോയിൻ. അതിലൊരു പേഴ്സൺ ഒരു ബോക്സ് ചൂസ് ചെയ്യുന്നു ആൻഡ് ടേക്സ് ഔട്ട് എ കോയിൻ. ഇഫ് ദ കോയിൻ ഈസ് ഗോൾഡ്, ആ കോയിൻ എടുത്തത് ഗോൾഡാണ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് അതർ കോയിൻ ദ ബോക്സ് ഈസ് ആൾസോ ഗോൾഡ്.
നമ്മൾ കറങ്ങി തിരിച്ചാണ്, അതായത് കറങ്ങി മൂക്ക് പിടിക്കുക എന്നുള്ളത്, അതായത് തിരിച്ച് ചോദിച്ചതാണ്. ഒരു കോയിൻ ഗോൾഡ് എടുത്തു, അത് എടുത്തത് ഏത് ബോക്സിൽ നിന്നാവാൻ സാധ്യത എന്നല്ല, ആ ബോക്സിൽ ഒരു ഗോൾഡ് കോയിൻ എടുത്താൽ ആ ബോക്സിൽ ഇനിയൊരു ഗോൾഡ് കോയിനും കൂടി വരാനുള്ള ചാൻസ് എത്രയാണ്. അപ്പൊ അത് ഏതാണ് ബോക്സ്? ബോക്സ് വൺ ആണ്. കാരണം ബോക്സ് വണ്ണിലാണ് രണ്ട് ഗോൾഡ് കോയിൻ ഉള്ളത്. ഒരു ഗോൾഡ് കോയിൻ സെലക്ട് ചെയ്താൽ പിന്നെയും ഗോൾഡ് കോയിൻ ആവാനുള്ള സാധ്യത ഉള്ളൂ. മറ്റേത് ഒന്ന് സിൽവർ ആണ്, ഒന്ന് രണ്ടും സിൽവർ ആണ്. അപ്പൊ രണ്ടാമത്തെ ബോക്സ് നിന്ന് ഗോൾഡ് എടുത്താൽ മറ്റൊരു സിൽവറേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഏതാണ് ബോക്സ് വണ്ണ് ചൂസ് ചെയ്യണ പ്രോബബിലിറ്റിയാണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ നേരത്തെ മെഷീൻ പറഞ്ഞ പോലെയും ഇതൊക്കെ പറഞ്ഞ പോലെയാണ് മെയിൻ ഇവന്റ്. നേരത്തെ നമ്മളൊരു ബോക്സിന്റെ ഒരു ബാഗിന്റെ കാര്യം പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ബാഗ്, ബോക്സ്, മെഷീൻ എന്നൊക്കെ വരികയാണെങ്കിൽ ആ മെഷീനിന്റെ പ്രൊഡക്ഷൻ മെയിൻ ഇവന്റ് ഏതായിരിക്കേണ്ടത്? ഒന്നെങ്കിൽ ആ ബോക്സ് സെലക്ട് ചെയ്യണത്, അല്ലെങ്കിൽ ആ ബാഗ് സെലക്ട് ചെയ്യണത്, അല്ലെങ്കിൽ മെഷീനിന്റെ പ്രൊഡക്ഷൻ അവർ, അല്ലെങ്കിൽ വർക്കിംഗ് അവർ, അതാണ് മെയിൻ ഇവന്റ് ആയി വരുന്നത്. അപ്പൊ ഇവിടെ ഏതാ മെയിൻ ഇവന്റ് ആക്കി എടുക്കേണ്ടത്? ചൂസിങ് എ ബോക്സ്. ബോക്സ് വണ്ണ് ചൂസ് ചെയ്യുക, ബോക്സ് ടു ചെയ്യുക, ബോക്സ് ത്രീ. വണ്ണ് ചൂസ് ചെയ്യാനുള്ള സാധ്യത എത്രയാണ്? മൂന്ന് ബോക്സ് ഉണ്ട്, അതിലൊന്ന് ചൂസ് ചെയ്യാനുള്ള സാധ്യത എത്രയാണ്? 1/3. അപ്പോൾ എല്ലാതും ഈക്വൽ ആണ്. ബോക്സ് വൺ സെലക്ട് ചെയ്യേണ്ട 1/3 ആണ്, ബോക്സ് ടു സെലക്ട് ചെയ്യേണ്ട 1/3 ആണ്, ബോക്സ് ത്രീ സെലക്ട് ചെയ്യേണ്ട 1/3 ആണ്. ഇനി ഗോൾഡ് കോയിൻ ആണ് കിട്ടിയത് പറഞ്ഞു. അപ്പൊ ഗോൾഡ് കോയിൻ കിട്ടുന്നതിന്റെ സാധ്യതയാണ് അടുത്തത്. അപ്പൊ നമുക്ക് ജി എന്നൊരു ഇവന്റ് ഇതാക്കാം, അത് ഗെറ്റിംഗ് എ ഗോൾഡ് കോയിൻ. ഫസ്റ്റ് ബോക്സ് നിന്ന് ഗോൾഡ് കോയിൻ കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? 1 ആണ്, അല്ലെ? അത് ഏത് കോയിൻ എടുത്താലും എന്താണ് ഗോൾഡ് അല്ലേ കിട്ടുള്ളൂ. അപ്പോൾ 2/2 ആണ്, അത് 1 ആണ് വരിക. രണ്ടാമത്തേൽ എത്രയാണ്? 1/2 ആണ്, അല്ലേ? അതായത് ഒരു ഗോൾഡ് കോയിനിലുള്ള അതിൽ 1/2 സിൽവർ കോയിനാണ് മറ്റേത്. അപ്പൊ അതൊന്നൊരു ഗോൾഡ് കോയിൻ കിട്ടാൻ സാധ്യത 1/2. മൂന്നാമത്തെ ബോക്സ് ഒന്നോ? 0. അത് നമ്മൾ എഴുതുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരേപോലുള്ള സാധനം ഒരേപോലെ മൾട്ടിപ്ലൈ ചെയ്യുക. ഗോൾഡ് ഉള്ളത് ഫസ്റ്റ് ബോക്സ് ആണ്. ഫസ്റ്റ് ബോക്സിന്റെ പി ഓഫ് എന്താണ്? ജി ഗിവൺ ബി വൺ എന്നോ. അപ്പൊ അത് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവിഷൻ ആക്കി എഴുതുക. നമുക്ക് ഏതാ ചൂസ് ചെയ്യേണ്ടത്? ഇതിൽ കറക്റ്റായിട്ട് ചോദിച്ചത് ഫസ്റ്റ് ബോക്സ് ആണ്. ഒരു ഗോൾഡ് കോയിൻ എടുത്താൽ അതിൽ പിന്നെയും ഗോൾഡ് കോയിൻ വരാനുള്ള ചാൻസ് ഏതാ? അത് ഫസ്റ്റ് ബോക്സ് ആണ്. അപ്പൊ ഫസ്റ്റ് ബോക്സിന്റെ എടുക്കുക, പ്രൊഡക്റ്റ് ചെയ്ത് മുകളിൽ എഴുതുക, എന്നിട്ട് അതിന്റെ കണ്ടീഷൻ പ്രോബിലിറ്റി ഇവിടെ വന്ന് തിരിച്ചെഴുതുക, എന്നിട്ട് ആ ഇക്വേഷൻ സോൾവ് ചെയ്യുക, സാധനം കിട്ടി. അപ്പൊ ഏതൊക്കെയാണ്? 1/3 ഉണ്ട്, 1 അതാണ് അതിന്റെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദർ ആർ ത്രീ കോയിൻസ് ആൻഡ് 1 is 2-headed കോയിൻ, ആൻഡ് ദർ ഇസ് ബയാസ്ഡ് കോയിൻ വിച്ച് കംസ് ഓഫ് 75% ഓഫ് ദ ടൈം, ആൻഡ് തേർഡ് ഇസ് അൺബയാസ്ഡ് കോയിൻ. വൺ ഓഫ് ദ ത്രീ കോയിൻ ചൂസ് ആൻഡ് റാൻഡം ടോസ് ഷോസ് ഹെഡ് ഫോർ 2-headed കോയിൻ. അതായത് മൂന്ന് കോയിൻ ഉണ്ട്, ഒന്ന് രണ്ട് ഹെഡായിട്ടുള്ള കോയിനാണ്, അത് രണ്ട് സൈഡ് ഹെഡായിട്ട് കോയിനാണ്. രണ്ടാമത്തേത് ഒരു ബയാസ്ഡ് കോയിനാണ്, അതായത് ഒരു കള്ള കോയിനാണ്. അത് ഹെഡ് എറിഞ്ഞാൽ 75%, അതായത് 75/100% എന്ത് കിട്ടാനാണ്? ഹെഡ് കിട്ടാനാണ് സാധ്യത. പിന്നെ ഒന്ന് സാധാ അൺബയാസ്ഡ് കോയിനാണ്, ഒരു ഹെഡ് ഒരു ടെയിലുള്ള 50-50% ഉള്ള ചാൻസ്. അത് ആദ്യം ഒരു കോയിന് ചൂസ് ചെയ്യുന്നു, ആ കോയിന് ചൂസ് ചെയ്തിട്ട് ഹെഡ് ഇടുമ്പോൾ അതിൽ ഹെഡ് കിട്ടി. അത് രണ്ട്, അതായത് ഫസ്റ്റ് കോയിൻ ആവാനുള്ള ചാൻസ് എത്ര? അത് ഫസ്റ്റ് കോയിനുള്ള രണ്ട് ഹെഡ് ഇട്ടത്. അപ്പൊ നമ്മളെന്താ ചെയ്യണ്ടു? നേരത്തെ ബോക്സ് പറഞ്ഞ പോലെ ഇവിടെ ചൂസിങ് എ കോയിനാണ് മെയിൻ ഫംഗ്ഷൻ, മെയിൻ ഇവന്റ്. അപ്പോൾ ചൂസിങ് എ കോയിന്റെ ഇവന്റിന്റെ പ്രോബബിലിറ്റി എത്ര? 1/3 ആണ്. മൂന്ന് ഒരേ കോയിൻ അല്ലേ? ഫസ്റ്റ് കോയിൻ സെലക്ട് ചെയ്യണത് 1/3, സെക്കൻഡ് കോയിൻ സെലക്ട് ചെയ്യണത് 3 എണ്ണത്തിന് സെലക്ട് ചെയ്യണത് 1/3, സെക്കൻഡിന് 1/3. പിന്നെ അടുത്ത ഇവന്റ് എന്താണ്? ഗെറ്റിംഗ് എ ഹെഡ് ആണ്, ഷോസ് ഹെഡ്. അപ്പോൾ ഇത് ഗെറ്റിംഗ് എ ഹെഡ് ആണ്. അപ്പോൾ നമുക്ക് എച്ച് ഗെറ്റിംഗ് എ ഹെഡ് ആയിട്ട് ഇതാക്കാം. ഫസ്റ്റ് കോയിന്റെ ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്രയേ? ഫസ്റ്റ് കോയിൻ 2-headed കോയിൻ അല്ലേ? അത് എത്ര ടോസ് ചെയ്താൽ എപ്പോഴും എന്താ കിട്ടുക? ആ ഹെഡാണ് കിട്ടുക. അപ്പോൾ എപ്പോഴും ഹെഡ് കിട്ടുന്നതിന് ഈ പ്രോബിലിറ്റി എന്താണ്? 1 ആണ്. സെക്കൻഡ് ഹെഡ് എന്താണ് ത്രോ ചെയ്യുമ്പോൾ 75% അല്ലേ ഹെഡ് കിട്ടുക? അപ്പോൾ പ്രോബിലിറ്റി എത്രയാണ്? 75%, 75/100. മൂന്നാമത്തത് അൺബയാസ്ഡ് കോയിൻ അല്ലേ? അൺബയാസ്ഡ് കോയിനിൽ ഹെഡ് കിട്ടാനുള്ള സാധ്യത എത്രയേ? 1/2. അപ്പോൾ പി ഓഫ് എച്ച് ഗിവൺ ഫസ്റ്റ് കോയിനും കിട്ടി, പി ഓഫ് എച്ച് ഗിവൺ സെക്കൻഡ് കോയിനും കിട്ടി, പി ഓഫ് എച്ച് ഗിവൺ തേർഡ് കോയിനും കിട്ടി. നമുക്ക് എന്താ കാണേണ്ടത്? ഫസ്റ്റ് കോയിൻ. ഫസ്റ്റ് കോയിൻ ഏതാ? പി ഓഫ് ജി വൺ എന്നോ കോയിൻ സി വൺ എന്നോ. അപ്പോൾ ഫസ്റ്റ് കോയിൻ്റെ അപ്പോൾ മൂന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം ചെയ്തിട്ട് ഡിവിഷനിൽ ചെയ്താൽ എച്ച് വണ്ണിൻ്റെ ഫസ്റ്റ് കോയിൻ്റെ ഫസ്റ്റ് കോയിൻ്റെ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. സെക്കൻഡിൻ്റെ പ്രോബിലിറ്റി സെക്കൻഡ് കോയിൻ്റെ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതേ ഒരേപോലുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. അതായത് കിട്ടേണ്ടത് ഫസ്റ്റ് കോയിനല്ലേ? അപ്പോൾ ഫസ്റ്റ് കോയിൻ്റെ ആ ടോട്ടൽ സാധനം എടുക്കുക, ന്യൂമറേറ്ററിൽ കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ കണ്ടീഷൻ പ്രോബിലിറ്റി ഇവിടെ കൊണ്ടിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. എല്ലാ ക്വസ്റ്റിനും ഇങ്ങനെ തന്നെ കേട്ടോ, എല്ലാ ക്വസ്റ്റിനും ഇതേ സ്റ്റെപ്പ് തന്നെയാണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ ഡാറ്റ എങ്ങനെ മനസ്സിലാക്കുക, ഡാറ്റ എങ്ങനെ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കിനി ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കിയിട്ട് ഇത് നിർത്താം, കാരണം അത് കുറേ ലെങ്തി ഇതാവാണ്. നമുക്ക് ഏതെടുക്കുക? നമുക്കൊരു കാർഡിൻ്റെ എടുക്കാം, കാർഡിൻ്റെ എടുക്കാം. കാർഡിൻ്റെ എങ്ങനെയാണ്? ബാക്കിയുള്ളൊക്കെ ഈസി ക്വസ്റ്റ്യാണ്. നമുക്ക് ആ ഡാറ്റ എങ്ങനെ കിട്ടേണ്ടത് എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇതിൽ കൊടുക്കേണ്ടത്, നിങ്ങൾ നോക്കുക, സുഖമാണ്. നിങ്ങൾക്ക് ആ ഇതെങ്ങനെ കിട്ടേണ്ടത് നോക്കിയാൽ മതി. ഡാറ്റ എങ്ങനെ കിട്ടേണ്ടത് നമുക്ക് എന്താ, ഇതിലെന്താണ് ഒരു 52 കാർഡുള്ളതിൽ ഒരു കാർഡ് ലോസ്റ്റായി. അപ്പോൾ 51 കാർഡേ ഉള്ളൂ, ഒരു ആ കാർഡ് ലോസ്റ്റായി.
And two cards are drawn found to be diamond. Rand card drawn chedu, adile kittiyathu oru diamond card aanu. Appo lost chedathum, adu kalanju poyathum diamond card aavala saadhyatha ethrayenu. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ തന്നത്? ഒരു 52 കാർഡിൽ നിന്ന് ഒരു കാർഡ് ലോസ് ചെയ്തു. അപ്പോൾ ഡയമണ്ട് ആവാനുള്ള സാധ്യത എത്രയാണ്? അപ്പോൾ നമ്മൾ നോക്കുക. അപ്പോൾ ആദ്യം എന്താ നടക്കുക? കാർഡ് ലോസ് ചെയ്യുക അല്ലേ? ഫസ്റ്റ് നടക്കുക, കാർഡ് കളയുകയാണല്ലോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധ്യത ഉണ്ട്? ഇതിൽ ലോസ്ഡ് കാർഡ് ബി ഡയമണ്ട്. ലോസ്ഡ് ഡയമണ്ട് ആവാനുള്ള സാധ്യത എത്രയാണ്? അപ്പോൾ ബാക്കിയുള്ള ആവാനുള്ള സാധ്യത എത്രയാണ്? അപ്പോൾ രണ്ട് ഇവൻ്റ് ഉണ്ട്. ഒന്ന് ഡയമണ്ട് ലോസ് ചെയ്യാനുള്ള സാധ്യത എത്രയാണ്, ബാക്കിയുള്ളത് ലൂസ് ചെയ്യാനുള്ള സാധ്യത എത്രയാണ്? അതാണ് മെയിൻ ഇവൻ്റ്. അപ്പോൾ ഏതാണ്? നമുക്ക് ഡി എന്ന് എടുക്കുക. ഡി ലൂസിങ് എ ഡയമണ്ട്. ഒരു ഡയമണ്ട് ആണ് ലൂസ് ആവുന്നത്. അപ്പോൾ ലൂസിങ് എ ഡയമണ്ട് കാർഡ്, ഡയമണ്ട് കാർഡ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഏതെടുക്കുക? ബാക്കിയുള്ളത് നമുക്ക് ഇ നൽകാം. വെറുതെ ലൂസിങ് ഓൾ എൽസ്, ഐ മീൻ കാർഡ്സ് അതർ ദാൻ ഡയമണ്ട്, കാർഡ്സ് അതർ ദാൻ ഡയമണ്ട്, അതർ ദാൻ ഡയമണ്ട്. ഡയമണ്ട് അല്ലാത്ത ഏത് വേണമെങ്കിലും മിസ്സാവാം. അപ്പോൾ പി ഓഫ് ഡി, ഡി എത്രയാണ്? ഡയമണ്ട് ലൂസ് ആവാനുള്ള ചാൻസ് എത്രയാണ്? ഡയമണ്ട് എത്ര കാർഡുണ്ട്? കാർഡിൻ്റെ എണ്ണമൊക്കെ അറിയില്ലേ? ഡയമണ്ട് എത്ര ഉണ്ട്? 13 ഡയമണ്ട് ഉണ്ട്. എത്ര കാർഡ് ഉണ്ടാവും ടോട്ടൽ? 52 കാർഡിൽ നിന്ന് 13 ലൂസ് ആവാണ്. അതിൽ ഒരു കാർഡ് ലൂസ് ആവുള്ളൂ, പക്ഷേ ലൂസ് ആവാനുള്ള ഒരു കാർഡ് എത്ര? 13 ശതമാനം ഉണ്ട് ഡയമണ്ട് കാർഡ്. അപ്പോൾ ബാക്കിയുള്ളത് എത്ര ഉണ്ട്? 13 മൈനസ് ചെയ്ത് എത്ര? 26 13. പി ഓഫ് എന്താ വരിക? 26 പ്ലസ് 13 39 വരും അല്ലേ? 26 39, 39/52 വരും. അപ്പോൾ ഇതാണ് മെയിൻ ഇവൻ്റ്, അതായത് ലൂസിങ് എ കാർഡ്. ഇനി നമുക്ക് എന്താണ്ട് പാക്കിൽ നിന്ന് രണ്ട് കാർഡ് എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഏതാ ഇവൻ്റ് കൊടുക്കാം? എ എന്ന് കൊടുക്കാം. ടേക്കിംഗ് ചൂസിങ് ടു കാർഡ്സ്, ചൂസിങ് ടു കാർഡ്സ്. അപ്പോൾ രണ്ട് ഡയമണ്ട് പോയ പാക്കിൽ നിന്ന് ഇത് ചൂസ് ചെയ്യാനുള്ളത് എത്രയായിരിക്കും? പി ഓഫ് ഏതാ നമുക്ക് പറയണ്ട്? ടു കാർഡ്സ് ഡ്രോ. പി ഓഫ് എ ഗിവൺ ഡി, ഡയമണ്ട് ചൂസ് ചെയ്യാനുള്ളതാണ്. അന്ന് ഒരു ഡയമണ്ട് മിസ്സായിരുന്നു, ഒരു ഡയമണ്ടേ മിസ്സാണുള്ളൂ. അപ്പോൾ ബാക്കി എത്ര ഉണ്ട് ഡയമണ്ട് ഉണ്ട്? 12 ഡയമണ്ട് ഉണ്ട്. അന്ന് 12 സെലക്ട് ചെയ്യുന്നു, 12 ഉണ്ട്. അതായത് ഒരു ഡയമണ്ട് പോയി, ഒരു ഡയമണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിലുള്ള പിന്നെ എത്ര ഡയമണ്ട് ഉണ്ടാവുക? 12 ഡയമണ്ട് ഉണ്ടാവും, 12 ഡയമണ്ടും ഉണ്ടാവും. പിന്നെ ഒരു ഡയമണ്ട് ഒരു പാക്കറ്റിൽ നിന്ന് കാർഡ് ഒരു കാർഡ് പോയി കഴിഞ്ഞാൽ ടോട്ടൽ എത്ര ഉണ്ടാവുക? 51 അല്ലേ ഉണ്ടാവുക? 51 കാർഡ് ഉണ്ടാവും. അപ്പോൾ അത് ഡയമണ്ട് കിട്ടാൻ, ഡയമണ്ട് പോയി കഴിഞ്ഞിട്ട് രണ്ട് ഡയമണ്ട് എടുക്കാനുള്ള ചാൻസ് ആണ്. ഇനി എന്താ എടുക്കാണ്ട്? ഡയമണ്ട് പോവാതെ ബാക്കിയുള്ളത് പോയിട്ട് ഡയമണ്ട് എടുക്കാനുള്ള ചാൻസ്. അപ്പോൾ ബാക്കിയുള്ള ഡയമണ്ട് എത്ര ഉണ്ടാവും? ഡയമണ്ട് മാറ്റം ഉണ്ടാവുമോ? 13 തന്നെ ഉണ്ടാവും. പക്ഷേ കാർഡിൽ നിന്ന് ഒരു കാർഡ് പോയാൽ ടോട്ടൽ നമ്പർ ഓഫ് കാർഡ് 51 അല്ലേ ആവുക? അപ്പോൾ 51 ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരേ പോലെ മൾട്ടിപ്ലൈ ചെയ്ത് ആവശ്യമുള്ളത് മോളിലേക്ക് എഴുതുക, എന്നിട്ട് അതിനെ കോപ്പി ചെയ്ത് സാധനം കഴിഞ്ഞു. ഡിവിഷൻ ഏതാ? ഡിവിഷൻ പി ഓഫ് ഡി ഇൻറ്റു എ ഗിവൺ ഡി മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ഇ പ്ലസ് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് ഏതാ കാണുന്നുണ്ടോ? ഡയമണ്ട് ലോസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാൻ ഡയമണ്ട് ആവണം. അപ്പോൾ ഏതാ കാണേണ്ടത്? ഡി ഡയമണ്ട് ഉള്ളതാണ് അല്ലേ? അപ്പോൾ ഡയമണ്ട് ലൂസ് ചെയ്തതാണ്. അപ്പോൾ ഡി ആണ്. ഓഫ് പി ഓഫ് ഡി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ഡി ന്യൂമറേറ്റർ ചെയ്താൽ എ ഗിവൺ ഡി ഇപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഈക്വൽ ടു ഇപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഡി ഗിവൺ എ ആക്കുക, എന്നിട്ട് ഉത്തരം കാൽക്കുലേഷൻ കൊടുക്കുക, ഉത്തരം കാണാം. സിമ്പിളാണ്, എല്ലാ ക്വസ്റ്റ്യനും സിമ്പിളാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇനി ഞാൻ നീട്ടുന്നില്ല, അത് കുറേ ലെങ്തി ആയിരിക്കുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ അടിയിലുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് കുറച്ചൊന്ന് ആലോചിച്ചിട്ട് ആ ഈ സിറ്റുവേഷൻ നമ്മളൊന്ന് കണക്കാക്കിയാൽ മതി, കണക്കാക്കിയിട്ട് അതേപോലെ ചെയ്യാം. സോ താങ്ക് യു അഗെയിൻ ആൻഡ് സീ യു ഇൻ എ നെക്സ്റ്റ് വീഡിയോ.